നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു വണ്ടി കയറ്റത്തിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പല കൺഫ്യൂഷനും പല ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ കയറ്റത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് ഒരു കയറ്റത്തിൽ വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയണം. അപ്പോൾ നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കയറ്റത്തിൽ ഒക്കെ നിർത്തി എടുക്കാൻ പഠിക്കണം. കയറ്റത്തിൽ നിർത്തിയെടുക്കുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് വണ്ടിയെടുക്കും. രണ്ട്, ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചിട്ട് വണ്ടിയെടുക്കും. അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്നത് മാനുവൽ ഗിയർ ഷിഫ്റ്റിങ്ങുള്ള വണ്ടികളിലാണ്. എന്നാൽ ഓട്ടോമാറ്റിക് വണ്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ട് തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ വണ്ടിയിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി കയറ്റത്തിൽ നിർത്തിയെടുക്കാം, യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ചില വണ്ടികളിൽ ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ടാവുകയില്ല. അത്തരം വണ്ടികളിൽ പിന്നെ നിർത്തിയെടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രാക്ടീസ് വേണം. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് ആളുകൾ ഓട്ടോമാറ്റിക് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ എല്ലാ വണ്ടികളിലും ഈ ഒരു ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കയറ്റത്തിൽ വണ്ടി നിർത്തി നിങ്ങൾ വിചാരിക്കുക. നിർത്തിയിട്ട് വണ്ടി വീണ്ടും അവിടെ നിന്ന് മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ മുന്നോട്ടേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്കാണ് പോവുക. അത്തരം സന്ദർഭങ്ങളിൽ ഭയങ്കര പേടിയുണ്ടാവും. ചിലപ്പോൾ നല്ല ട്രാഫിക്കിലായിരിക്കും നിങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്ലോപ്പിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടേക്ക് എടുക്കണം. മുന്നോട്ടേക്ക് എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? തൊട്ട് ബാക്കിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ എങ്ങനെ എടുക്കും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ വണ്ടിക്കുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും ബാക്കിലേക്ക് പോവുകയില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ ഇല്ലാത്ത വണ്ടികളാണ് പിന്നെ ബേസ് മോഡലായിട്ട് വരുന്ന വണ്ടികളൊക്കെ. അപ്പോൾ അത്തരം വണ്ടികളിൽ നമ്മൾ എങ്ങനെ എടുക്കുമെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് മുന്നേ, ഓട്ടോമാറ്റിക് വണ്ടികളിൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ആ തെറ്റിനെ പറ്റിയിട്ടും ഇന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. ആ തെറ്റ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് വണ്ടി മാനേജ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രാക്ടിക്കലി കണ്ട് മനസ്സിലാക്കുക. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ചവിട്ടുന്ന ഭാഗമുണ്ടല്ലോ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് കാണാൻ കഴിയില്ല. ഒരു ബ്രേക്ക് പാഡലുണ്ട്, അതേപോലെ തന്നെ ആക്സിലറേറ്ററും ഉണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് പാഡലും ആക്സിലറേറ്ററും എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ സാധാരണ ഇത് ഓപ്പറേറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലത് കാൽ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? വലത് കാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ആക്സിലറേറ്ററും ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഇടത് കാൽ എപ്പോഴും ഫ്രീ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇടത് കാൽ കൊണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. അപ്പോൾ സാധാരണ നമ്മൾ കയറ്റത്തിൽ നിർത്തിയെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറ്റത്തിൽ എവിടെയെങ്കിലും നിർത്തി നമ്മളിതാ പിന്നെ ബ്രേക്ക് ചവിട്ടി നിർത്തി. ഇനി വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിലറേറ്റർ വേണം അല്ലേ? അപ്പോൾ ആക്സിലറേറ്റർ ചവിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കണം. ഇങ്ങനെ വണ്ടിയുടെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കാലെടുത്ത് ഇവിടെ വെക്കുന്ന ഒരു സമയം കൊണ്ട് വണ്ടി കുറേ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വണ്ടിയെ നിർത്താൻ വേണ്ടിയിട്ട് കഴിയും? അപ്പോൾ അതിന് ചില ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാലും ഉപയോഗിക്കും. ഞാൻ പല ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഇടത്തെ കാലിങ്ങനെ ബ്രേക്കിൽ വെക്കും, എന്നിട്ട് വലത്തെ കാല ആക്സിലറേറ്ററിലേക്ക് കൊടുക്കും. ഇങ്ങനെ വണ്ടി എടുക്കുന്ന ആളുകളുണ്ട്. അതായത് വണ്ടി മൂവ് ചെയ്യാത്ത മാതിരി നിർത്താൻ, അല്ലെ വണ്ടി മൂവ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇടത്തെ കാല ഉപയോഗിക്കും. എന്നിട്ട് ഈ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കും, എന്നിട്ട് വലത് കാൽ കൊണ്ട് ആക്സിലറേറ്റർ ഓപ്പറേറ്റ് ചെയ്യും. ഇതൊരു തെറ്റായ രീതിയാണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തുക. അതല്ല ശരിയായ പ്രാക്ടീസ്. ഇടത് കാലം ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചിട്ട് വണ്ടി എടുക്കരുത്. അത് ശരിയായ പ്രാക്ടീസ് അല്ല. വലത് കാലം കൊണ്ട് തന്നെ എടുക്കണം. അപ്പോൾ എങ്ങനെ എടുക്കും? ഇപ്പോൾ വലത് കാലിൽ നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കാലിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എടുക്കാം. ഇവിടുന്ന് ഇപ്പോൾ കാലെടുക്കുമ്പോഴേ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്കാണ് വണ്ടിയുടെ. വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയണം. എങ്ങനെ യൂസ് ചെയ്യണം? നമ്മളിങ്ങനെ ബ്രേക്ക് ചവിട്ടി പിടിച്ചതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് നന്നായിട്ട് നിങ്ങൾ ചവിട്ടി പിടിക്കുക. ചവിട്ടി പിടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംഭവം ക്ലിയർ ആവും. ഇപ്പോൾ ഞാനിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു.
വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പിന്നെ കയറ്റത്തിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, ഇതൊരു കയറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് വണ്ടി മുന്നോട്ടേക്ക് എടുക്കണം, ഇവിടെ നിന്ന് എനിക്ക് വണ്ടി മുന്നോട്ടേക്ക് എടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പിന്നെ ഇപ്പോൾ ഇത് ന്യൂട്രലാണ് ഉള്ളത്, ഞാനത് ഡ്രൈവ് മോഡിലാക്കി. ഡ്രൈവ് മോഡിലാക്കിയതിന് ശേഷം പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. കണ്ടോ, വണ്ടി ഇതാ ബാക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നോക്കിയത് നിങ്ങൾ നോക്കിയതാ, കണ്ടില്ലേ, ഇതാ വണ്ടി ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചവിട്ടി പിടിച്ച് അതേ സമയത്ത് തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക. നിങ്ങൾ നോക്കി, ഹാൻഡ് ബ്രേക്ക് ഞാനിപ്പം എൻഗേജ്ഡ് ആക്കി. ഇനി നിങ്ങൾ നോക്കുക, ഇനി നമ്മൾ ബ്രേക്കിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല, വണ്ടി എങ്ങോട്ടും പോകില്ല. നോക്കി, ഇതാ ഞാനിപ്പോൾ ബ്രേക്കിന്ന് കാലെടുത്തു, കാലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി, എന്താ ബ്രേക്കിന് കാലെടുത്ത് താഴെ വെച്ചു. വണ്ടി ഇപ്പോൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വണ്ടി ഇവിടെ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇനി ഈ കാലെടുത്തിട്ട് ആക്സിലറേറ്ററിലേക്ക് കൊടുക്കുക. ആക്സിലറേറ്ററിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചവിട്ടി ഒരുപാട് ആക്സിലറേറ്റർ കൂട്ടരുത്, അതാണ് പല ആളുകളും ചെയ്യുന്ന തെറ്റ്. ജസ്റ്റ് ഒരു പോയിൻ്റ് ആക്സിലറേറ്റർ കൊടുക്കുക, വളരെ പതിയെ കൊടുക്കുക, മെല്ലെ കൊടുക്കുക. എന്താ ഞാനിതാ പതിയെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക. എന്താ ഞാൻ പതിയെ ഒരു ആക്സിലറേറ്റർ കൊടുക്കുന്നു. കൊടുത്തിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് പതിയെ നമ്മൾ റിലീസ് ചെയ്യണം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഒരു പോയിൻ്റ് ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇതാ പതിയെ റിലീസ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, പതിയെ 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 റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ വണ്ടി എങ്ങോട്ടേക്കും പോയോ? ഇല്ല, പോയില്ല. പതിയെ ആക്സിലറേറ്റർ ഞാനിതാ കൂട്ടുന്നു. കൂട്ടുന്ന സമയത്ത് വണ്ടി ഇതാ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ വണ്ടി കറക്റ്റായിട്ട് ഇതാ മുന്നോട്ടേക്ക് പോകും. നോക്കി നിങ്ങൾ, ഇതാ നോക്കി, കണ്ടില്ലേ, വണ്ടി ഇതാ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഞാനിതാ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ വീണ്ടും ബ്രേക്കിലേക്ക് പെട്ടെന്ന് കാല് വെച്ചു, വണ്ടി ഇതാ പിന്നെ ഇവിടെ നിന്നു. ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പിന്നെ കാല് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഇതാ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇതാ വണ്ടി ബാക്കിലേക്ക് പോകുന്നു, കണ്ടില്ലേ, വണ്ടി നോക്കി നിങ്ങൾ, ഇതാ വീണ്ടും ബാക്കിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ബ്രേക്ക് ചവിട്ടി പിടിക്കാം, ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക, എൻഗേജ്ഡ് ആക്കിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുത്ത് നോക്കുക. പിന്നെ ബാക്കിലേക്ക് പോകുന്ന ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. കാരണം എന്താണ്, നമ്മളെ വണ്ടി ഹാൻഡ് ബ്രേക്കിൽ ലോക്കായി നിന്നിരിക്കുവാണ്. അപ്പോൾ അത് പേടിക്കണ്ട. അപ്പോൾ ബ്രേക്കിൽ ഇങ്ങനെ കാലെടുക്കുക, ആക്സിലറേറ്റർ കൊടുക്കുക. അധികം ആളുകളും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിലറേറ്ററിലേക്ക് കാല് വെക്കും, എന്നിട്ട് ഒരുപാട് ആക്സിലറേറ്റർ ചവിട്ടും. അങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. ഇനി ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടി എന്താ സംഭവിക്കുക? ഹാൻഡ് ബ്രേക്ക് ലോക്കായിട്ട് വെച്ചിട്ടുണ്ട്, ആക്സിലറേറ്റർ നിങ്ങൾ കൂടുതൽ ചവിട്ടുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ലോക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാക്കിലെ ടയറ് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാക്കിലെ ടയർ ലോക്കായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ടയറ് കറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഫ്രണ്ട് ടയറ് കറങ്ങുന്നത് എന്തിനാണ്, മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറങ്ങുന്നത്. പക്ഷേ നിങ്ങൾ ബാക്ക് ടയർ ലോക്കാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും ഈ ഫ്രണ്ട് ടയർ ഇങ്ങനെ കറങ്ങും. ഇത് കറങ്ങി കറങ്ങി ഇവിടെ ഒരു കുഴിയാവും, വണ്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താണ്, നിങ്ങൾ ബാക്ക് ടയർ ലോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പിന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇവിടെ കുഴിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പം കല്ലും മണലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, വെറുതെ ടയറിന് തേയ്മാനം ഉണ്ടാവും, ഒക്കെ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും ഇടത് കാലം നിങ്ങൾ ഉപയോഗിക്കരുത്. ഓട്ടോമാറ്റിക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാവും. അപ്പോൾ അതൊരു ശീലമാക്കരുത്. നല്ല ശീലം എന്ന് പറയുന്നത് വലത് കാലം മാത്രം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുക എന്നാണ്. ഒരുപാട് ആളുകൾ ഇത് സംശയം ചോദിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.